അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടൊരു ഫ്ലവർ വേസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം ഈ ടിന്നെടുത്തിട്ട്, ഞാനൊരു ഗീൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ ടിന്നെടുത്തിട്ട് ഇതിൽ നമുക്കിഷ്ടമുള്ള പാറ്റേൺ വരച്ചു കൊടുക്കുക. ഈ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ ചെറിയ ചെറിയ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പാറ്റേണാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഗ്ലൂ ഗൺ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പരിപ്പ് വെച്ച് പരിപ്പ് ഒട്ടിക്കുക, അല്ലെങ്കിൽ കല്ല് ഒട്ടിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഫോയിലാണ്. ഫോയില് ഈ ടിന്നിനെ കവർ ചെയ്യണ അത്രയും വലുപ്പത്തിലുള്ള ഫോയില് മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചുരുട്ടി മടക്കി വെക്കുക. ആ ഒരു ചുളുക്കുള്ള ഒരു ഡിസൈൻ കിട്ടാനാണ്. ചുരുട്ടിയതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് നിവർത്തി വെക്കുക. പതുക്കെ ചെയ്താൽ മതി. ഇത് പെട്ടെന്ന് കീറാൻ, ഫോയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കീറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് നിവർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ടിന്നിലേക്ക് ഒന്ന് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ഒന്നും ഇപ്പോൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ആ അറ്റത്ത് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യണം. നമ്മുടെ ഗൺ ഗ്ലൂ തന്നെയാണ് ഉപയോഗിക്കണേ. ഇതാകുമ്പോൾ പെട്ടെന്ന് ഒട്ടി കിട്ടിക്കോളും. ഇനി ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മുടെ ടിന്നിൻ്റെ ആ അടപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ അടപ്പ് ടിന്നിൻ്റെ അടിഭാഗത്തായിട്ട് ഗൺ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഒരു പാനയോ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗൺ ഗ്ലൂ കൊണ്ട് കൊടുത്ത പാറ്റേണൊക്കെ ഒന്ന് തെളിഞ്ഞു വരും. ഇനി ഇതിൻ്റെ മേലേക്ക് ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക. പെയിൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഐ ഷേഡോ പഴയ ഏതെങ്കിലും ഐ ഷേഡോ ഉണ്ടെങ്കിൽ അതിനൊരു ഏത് ഷെയ്ഡാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഷെയ്ഡ് ഒന്ന് ടച്ച് ചെയ്ത് വരലുകൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഗോൾഡൻ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഉള്ള പരിപാടി. അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ വേസാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.